ഇപ്പം ചേട്ടൻ തീർ കുറയുന്നുള്ള പേടി ഇപ്പോഴും ഉണ്ട്. കണ്ടിട്ട് ഡേഞ്ചർ ആണെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ആ വെള്ളം നമ്മൾ മേളിൽ നിന്ന് കണ്ട വെള്ളമില്ലേ, അത് വന്ന് ചാടുന്ന കാഴ്ചയാണിത്. എൻ്റെ ആ മോനെ ഒരു രക്ഷയില്ലാത്ത കാഴ്ച. നമ്മൾ അവിടുന്ന് വന്ന വഴിയാണിത്, ആദ്യമേ രാവിലെ വന്ന വഴി. അപ്പോൾ ദാ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത് കണ്ടോ, ഒരു കവുങ്ങുന്നടി വെച്ചിരിക്കുന്നത്. ഈ അത് ക്രോസ് ചെയ്തിട്ട് നടന്ന് വേണം ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ എത്താൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങോട്ട് പോയപ്പോൾ ചേട്ടൻ തെറി പറയുമോ എന്നുള്ള പേടിയിൽ നമ്മൾ വീഡിയോ എടുത്തില്ല, പകുതിക്ക് വെച്ചാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്തേ. ഇപ്പം ചേട്ടൻ തെറി പറയുമോ എന്നുള്ള പേടി ഇപ്പോഴും ഉണ്ട്, പക്ഷേ നേരം പുള്ളി കാണാതെയാണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ മുമ്പ് ആദ്യമേ വന്ന് ശരിക്കുള്ള, അതായത് നമ്മൾ കടപുഴ റിവർ വ്യൂ അല്ലെങ്കിൽ നമ്മുടെ അഞ്ചുമുറ വാട്ടർഫാൾസ് എന്ന് പറയുന്നത് വേണ്ട, അവിടെ ആ കാറൊക്കെ കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് താഴേക്ക് കോൺക്രീറ്റ് റോഡ് നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളേ ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ എത്താനായിട്ട് നമ്മളെ നേരത്തെ ഒരു ചേട്ടൻ പോകാൻ പറ്റുമല്ലെന്ന് പറഞ്ഞൊരു വഴിയുണ്ടായിരുന്നു. ആ വഴി നമ്മളൊന്ന് ഇറങ്ങി അവിടെ നിന്ന് പതിയെ താഴേക്ക് നടക്കുക. താഴേക്ക് നടക്കുമ്പോൾ ഇതൊരു വീട്ടിലേക്കാണോ എന്നൊരു സംശയമുണ്ട്. നോക്കാം, എന്തായാലും പോയി നോക്കാം. ഏ അതെ, ഹിഡൻ പ്ലേസ് ആണ്. അതെ, ചേട്ടൻ അവിടെ നോക്കുന്നുണ്ടായിരുന്നല്ലോ നമ്മളിങ്ങോട്ട് കയറി പോകുന്നപ്പം. ആ അവരുടെ സ്ഥലമാണോന്നും എനിക്കറിയത്തില്ല. ചുമന്ന ഷട്ടിട്ട് പുള്ളി കിടന്നു. ഏ ആ പുള്ളി അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അല്ല, ഇത് വീട്ടിലേക്കുള്ള വഴിയാന്ന് തോന്നുന്നു. ടാസ്ക്കാണല്ലോടാ, ധൈര്യമായിട്ട് നടന്നോളൂ. ആ വെള്ളം നമ്മൾ മേളിൽ നിന്ന് കണ്ട വെള്ളമില്ലേ, അത് വന്ന് ചാടുന്ന കാഴ്ചയാണിത്. എൻ്റെ ആ മോനെ ഒരു രക്ഷയില്ലാത്ത കാഴ്ച. അയ്യോ, ഇതിവിടുന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങി പോവാ. ഇതാണ് കേട്ടോ ഇതിനകത്ത് ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോ ഇവിടെ ആൾക്കാരൊന്നും അധികമൊന്നും ഇല്ലായിരുന്നു. ഉത്സവത്തിലുള്ള നമ്മൾ ആ വഴി നേരെ മേളിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഉണ്ടോ, നമ്മുടെ ഇലവീഴ പൂഞ്ചിറയ്ക്ക് കയറുന്ന വഴിയേത്. എനിക്ക് വന്നാൽ പുതിയ വഴി ഞാൻ തോന്നുന്നു. അതായത് മേച്ചാലിൽ നിന്ന് ഇലവീഴ പൂഞ്ചിറയ്ക്ക് കയറുന്നുണ്ട്. ഇവിടുന്ന് 4 കിലോമീറ്ററേ ഉള്ളൂ ഇലവീഴ പൂഞ്ചിറ, ഇല്ലിക്കല്ലിൽ 8 കിലോമീറ്ററേ ഉള്ളൂ. ഇതെല്ലാം അടുത്തടുത്താട്ടോ നടക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഇലവീഴ പൂഞ്ചിറയ്ക്കല്ല പോകുന്നത്, നമ്മൾ കുറച്ചും കൂടെ നേരെ തന്നെ പോയിട്ട് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. കണ്ട സ്ഥലം
ഇതാണ് മോസ്കോ വ്യൂ പോയിന്റ്. ഇത് എന്തുകൊണ്ടാണ് ഈ മോസ്കോ വ്യൂ പോയിന്റ് എന്നുള്ള പേര് ഒന്നും അറിയത്തില്ല. വഴി നല്ല രസമുള്ള വഴിയൊക്കെയാണ് കേട്ടോ. അപ്പോ ഇവിടെ നോക്കിയാൽ റഷ്യ കാണാം. മോസ്കോ അല്ല, ഒത്തില്ല. ഒരു വലിയ ആൽമരം നിപ്പുണ്ട് ഇവിടെ, അടിപൊളിയാണ്. ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിന്നുള്ള വ്യൂ. നമ്മളെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഈ മലയുടെ അപ്പുറത്തെ സൈഡിൽ. നമ്മൾ മോസ്കോ വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോണത് തറുതലപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും അറിയത്തില്ല. പരസ്യം കേട്ട് പറഞ്ഞൊക്കെയുള്ള ആരെങ്കിലും പോണതാണ്. അപ്പോൾ ഇനി അവിടെ വരെ പോയി നോക്കാം. ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ട് പോന്നോണ്ടിരിക്കുകയാണ്. തറുതലപ്പാറ നമ്മൾ എത്താറായി കേട്ടോ. ഏകദേശം ഒരു ഇച്ചിരി 500 മീറ്ററും കൂടി ഉള്ളൂ. ഏ അങ്ങോട്ട് പോണ വഴിയാണ് സെന്റ് ബെനഡിക്ട് ചാപ്പൽ എല്ലുംപുറം അവിടെ എഴുതിയിരിക്കുന്നുണ്ട്. അതെ ഈ ഓടുണ്ട്. അപ്പോൾ തറുതലപ്പാറ നമ്മൾ ലൊക്കേഷൻ ഇട്ട് വന്നു കഴിയുമ്പം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ലൊക്കേഷൻ തീർന്നിട്ട് പിന്നെ നടക്കാനുള്ള ഡോട്ട് പോയിൻ്റ്സാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് അവിടെ ഒരു പള്ളിയുടെ ബോർഡ് വെച്ചിട്ടുണ്ട്, മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ വഴിയാണ് കയറി പോരേണ്ടത്. അത് കയറി വന്ന് കഴിയുമ്പം കയറി വന്ന വഴി കണ്ടല്ലോ, ആ ഒരു വ്യൂ ആണിത് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ശാന്തമായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. വൈകുന്നേരങ്ങളിൽ വന്ന് വളരെ ചില്ല് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ എന്തായാലും ഇന്നത്തെ ട്രിപ്പ് ഇവിടെ കൊണ്ട് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇവിടെ കുറച്ച് നേരം ഇരുന്ന് ഒന്ന് റിലാക്സൊക്കെ ചെയ്ത് കുറച്ച് നടന്നൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകും. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.